ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്നും എല്ലാവരും അതുപോലെ തന്നെ സേഫായിട്ടും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇത്തവണത്തെ ഈദ് എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്നും കരുതുന്നു. രണ്ട് വർഷത്തിന് ശേഷം നമുക്ക് സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയുള്ള ഒരു ഈദ് കിട്ടിയല്ലേ, അൽഹംദുലില്ലാ. അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കുക്കിംഗ് വീഡിയോ എന്നല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. നമ്മളിവിടെ ഞാനിപ്പോൾ ഇവിടെ സലാലയിലെ മുക്സയിൽ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടേക്ക് പോകുമ്പോഴുള്ള കുറച്ച് കാഴ്ചകളും അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്താ പറയുക, നമുക്ക് പിന്നെ ഒന്ന് പോയി നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ്, റോഡുകളും മലകളും പിന്നെന്താ പറയുക, അതൊക്കെ കാണിച്ചു തരാണ്ട് എന്തായാലും മുക്സയെ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ എന്തായാലും അതൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണിച്ചാൽ അതിൻ്റെ ഒരു രസമുണ്ട്. ഇതാ നമ്മൾ ഏകദേശം ഇതാ മുക്സയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പുള്ള ബീച്ചൊക്കെയാണ് ഇത് അവിടെ താഴെ കാണുന്നത്. കുറേ കട്ടിയത് മാറ്റിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇത്രയും ഷോർട്ടാക്കിയിട്ട് വീഡിയോ ആക്കിയിട്ട്, ഇതിലും കുറക്കാൻ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നത്ര ഞാൻ കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ ലെങ്ത് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം. അപ്പോൾ ഇതാ താഴെ ഇങ്ങനെ പുഴകളും ഒരു സൈഡ് ഇങ്ങനെ ബീച്ച് ഏരിയയും മറ്റേ സൈഡ് ഇങ്ങനെ മലകളൊക്കെ ആയിട്ട് നല്ല രസമുള്ളത്. പിന്നെ ഇതിലേക്കില്ലേ, ഇവിടെ ഈ മുമ്പോട്ടേക്ക് വഴി പോയിട്ട് മേലിൽ ഇങ്ങനെ മലകളിലേക്ക് മേലെ പോകാനൊരു വഴിയുണ്ടായിരുന്നു ഇവിടെ മുൻപ് റോഡ് തന്നെ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ഇവിടെ വന്ന് എത്തി നോക്കിയപ്പം ഇവിടെ റോഡ് ഇങ്ങനെ പൊട്ടിക്കിടന്നിട്ട് 4 വർഷം മറ്റോ ആയി പോലോ, പക്ഷേ നമുക്ക് അറിയില്ലായിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ വഴി വന്നത്. ഇവിടെ പൊട്ടിയിട്ട് ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്നുണ്ട്. അപ്പം ഇപ്പം വേറെ വഴിയാണത്, നമുക്കറിയാം. നമ്മളിപ്പോൾ കുറേ ആയല്ലോ ഇങ്ങോട്ടേക്ക് വന്നിട്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ നിർത്തി ഒന്ന് ഇറങ്ങി ഇവിടുത്തെ വ്യൂസൊക്കെ ഒന്ന് എടുത്തു. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാ സൺസെറ്റൊക്കെ ഇങ്ങനെ ആയി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരുന്ന രണ്ടുപേരിങ്ങനെ നമ്മളോട് പറഞ്ഞു 4 വർഷമായിട്ടായി ഇങ്ങനെ ഇത് പൊട്ടിക്കിടക്കുന്നതെന്ന്. അങ്ങനെ നമ്മൾ അവിടുന്ന് വീണ്ടും വണ്ടി തന്നെ കയറിയിട്ട് നമ്മൾ മലൻ്റെ മുകളിലേക്കുള്ള ആ റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും റോഡാണെങ്കിലും അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാതിരിക്കുന്ന വൃത്തിയില്ലാത്തൊരു വ്യൂ ആയതുകൊണ്ട് ആ ഒരു ഭംഗി ഇതാ, ഇതൊക്കെ എന്ത് രസമാണെന്നറിയാം കാണാൻ. ഇങ്ങനെ എന്താ പറയുക, ചെത്തി കൊത്തി ഇങ്ങനെ കൊത്തിയെടുത്ത് വെച്ചതുപോലെയുള്ള റോഡുകൾ, ഇതൊന്നും കാണിക്കാണ്ട് പിന്നെ എന്ത് കാണിക്കാനാന്ന് വെച്ചാൽ എല്ലാവരും വരും. ഇതെന്താ ഇവിടെ ഇങ്ങനെ റോഡ് കാണിക്കുന്നതെന്ന് വിചാരിക്കണ്ട. ഈ മലകൾ കാണണമെങ്കിൽ നമുക്കിത് കാണിച്ചേ പറ്റൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് കാണിക്കുന്നത്. നല്ല രസമില്ലേ കാണാൻ, നിങ്ങളുടെ അഭിപ്രായം പറയട്ടെ എന്തായാലും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ മേലോട്ട് ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ചൊക്കെ ഇങ്ങനെ പോയിട്ട് പിന്നെ നമ്മൾ വീണ്ടും തിരിച്ച് താഴേക്ക് തന്നെ പോയി. എന്തായാലും മുക്സയിൽ ആ ഒരു മെയിൻ സ്ഥലത്തെത്തണമല്ലോ. അപ്പോൾ ഒന്നാമത് നമ്മൾ വരാൻ തന്നെ ലേറ്റ് ആയിട്ടുണ്ട്, കുറച്ച് ലേറ്റായിപ്പോയി ഇനി ഇറങ്ങാൻ തന്നെ. അപ്പോൾ പിന്നെ മേലോട്ട് കയറുമ്പോൾ ഇരുടായി പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഫസ്റ്റ് അങ്ങോട്ടേക്ക് പോയത്. അങ്ങനെ ഇതാ താഴേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ മുക്സയുടെ മെയിൻ ഏരിയയിൽ അങ്ങനെ അവിടേക്ക് വന്നു. അധികം അങ്ങനെ ആളുകളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, വലിയ ക്രൗഡൊന്നും ഉണ്ടായിട്ടില്ല, കുറച്ച് ആളെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല.
ഇതന്നെ മെയിനായിട്ട് ഇവിടെ കാണാനുള്ളൂ. ഒരു സൈഡ് ഇങ്ങനെ ബീച്ച് ഏരിയയും പിന്നെ മറ്റേ സൈഡ് ഇങ്ങനെ മലമുകളിൽ മലകളിങ്ങനെ എന്താ പറയുക നല്ല ഇങ്ങനെ കൊത്തി എടുത്ത് വെച്ചതുപോലെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഇത്, പിന്നെ ഒരു വെള്ളം ഇങ്ങനെ അടിച്ച് വരുന്ന ഒരു സ്ഥലവും അത്രക്ക് തന്നെ. പക്ഷേ ഇത് കാണാൻ എന്താ വലിയ ഇതൊന്നും ഇല്ലെങ്കിൽ പക്ഷെ ഇവിടെ വന്നാൽ നല്ലൊരു ഫീൽ തന്നെയാണ്. ഇവിടെ ശരിക്കും സലാലെ ശരിക്കും വരേണ്ടത് നമ്മുടെ ഖരീഫ് ടൈമിലാണ്, ജൂലൈ ഓഗസ്റ്റ് ടൈമിലാണ് ഇവിടെ നല്ല സീസൺ ടൈം. ആ സമയത്താണ് ഇവിടെ മറ്റേ എന്താ പറയുക എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ചുട്ടുപൊള്ളൻ ചൂടാകുമ്പോൾ ഇവിടെ മാത്രം നല്ല മഴയും കാര്യങ്ങളായിട്ട് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ ഇത് കുറച്ച് മാങ്ങയും ഇതെല്ലാം ഒന്ന് വെക്കുന്നുണ്ട് ഇവിടെ നിന്ന്. ഇതന്നെയാണ് ആ വ്യൂ കേട്ടാ. ആ ഒരു സമയത്ത് ഖരീഫ് ടൈമിൽ എന്ന് വെച്ചാൽ ഇവിടെ നല്ല എന്താ പറയുക മഴ ഇങ്ങനെ ചാറ്റൽ മഴയും അതുപോലെ തന്നെ ഈ മലകളൊക്കെ ഈ കാണുന്ന മലകളൊക്കെ പച്ചപ്പായിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിരിക്കും കാണാൻ. വരുന്നുണ്ടെങ്കിൽ ആരെങ്കിലും സലാലെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈമിൽ വരാം. പിന്നെ മിനി എന്താ കൊടൈക്കനാൽ ഊട്ടിയിലൊക്കെ പോയ ഒരു ഫീൽ തന്നെയായിരിക്കും ഇവിടെ വന്നാൽ. നല്ല കോട മഞ്ഞയും മഞ്ഞും പിന്നെ എന്താ പറയുക പച്ചപ്പും മഴയും ഒക്കെ ആയിട്ട് നല്ല രസം. ആ സമയത്ത് വന്നാൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് വരാൻ നോക്കാം. ഇപ്പം നല്ല ചൂടാട്ടോ, നല്ല ചൂടും അതുപോലെ തന്നെ രണ്ട് ദിവസമായിട്ട് നല്ല പൊടിക്കാറ്റുമാണ്. ഇവിടെ ഒന്നും അങ്ങനെ പൊടിക്കാറ്റ് അങ്ങനെ അറിയുന്നില്ല, പക്ഷെ നല്ല പൊടിക്കാറ്റുണ്ട് ഇപ്പം. കണ്ട മല എന്ത് രസാലേ കാണാന്. ഇവിടെ താഴത്തെ ബീച്ച് ഏരിയ പോയാല് പാറ കല്ലുമല്ലിങ്ങനെ കല്ലുമ്മക്കായ നമ്മളെല്ലാം കല്ലുമ്മക്കായ വന്ന് പറിക്കുന്നത് ഇവിടെ നിന്നാണ്. ഈ മുക്സയിൽ എന്ന സ്ഥലത്താണ് വന്നിട്ട് പറിക്കുക. ശരിക്കും എന്താ പറയുക നമ്മൾ നാട്ടിൽ കിട്ടുന്ന അതേപോലെ തന്നെ അത്ര ടേസ്റ്റ്, നാട്ടിൽ അതേ ടേസ്റ്റ് ഇല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് പൂതിയാകുമ്പോൾ കല്ലുമ്മക്കായ തിന്നണം എന്നുള്ള ആ ഒരു ഇത് വരുമ്പോൾ നമുക്ക് ആ ടൈമിൽ തന്നെയാന്ന് തോന്നുന്നു അതും കിട്ടുക. ഖരീഫ് ടൈമിൽ തന്നെയാന്ന് തോന്നുന്നു പിന്നെ കല്ലുമ്മക്കായും പറിക്കാനും ഇവിടെ എല്ലാവരും നമ്മളൊക്കെ ഞാനൊക്കെ ഞാനടക്കം വന്നിട്ടുണ്ട്. ഈ പാറടുക്കുകളിൽ ശരിക്കും ഇങ്ങനെ കല്ലുമ്മക്കായി ഇങ്ങനെ വന്നിട്ട് നമ്മളിങ്ങനെ കത്തിയുണ്ടും അതുപോലെ എന്താ പറയുക അങ്ങനത്തെ ഓരോ സാധനങ്ങളെല്ലാം എടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇടുക്കി ഇടുക്കി പറക്കി പറിച്ചെടുക്കും. നമ്മൾ ലേഡീസും വരും അതുപോലെ തന്നെ കുട്ടികളും എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് പറിച്ചിട്ടെല്ലാം കൊണ്ടുപോകാറുണ്ട്. ഈ കടൽ നോക്കി നിൽക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പഠിച്ചവൻ്റെ എന്താ പറയുക സുബ്ഹാനല്ലാഹ്. അങ്ങനെ പണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ കടലിങ്ങനെ നോക്കിയിരിക്കുക എന്നുള്ളത്. പിന്നെ ഇവിടെ ഉള്ള വേറൊരു ഇതെന്ന് വെച്ചാൽ ഈ ഹോളിലുള്ളൂടെ ഇങ്ങനെ വെള്ളം വരും കേട്ടതാ, പൊങ്ങി വരുന്നുണ്ടാ. അത് ഖരീഫ് ടൈമിലാണെങ്കിലല്ലേ ഭയങ്കരമായിട്ട് വരും. ഇതിപ്പോൾ കുറവാണ് വരുന്നത്. ആ സമയത്ത് നല്ല ശക്തിയായി വന്നിട്ട് നമ്മളടുത്തേറ്റം നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡ്രസ്സ് പോലും നനയുന്ന രീതിയിലുള്ള അത്ര രീതിയിലുള്ള വെള്ളം വരാറുണ്ട്. ഇപ്പം തന്നെ കുറേ സമയം കാത്തു നിന്നിട്ട് ഇങ്ങനെ ഒന്ന് കിട്ടിയത് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പുക പോലത്തുള്ള സൗണ്ട് മാത്രമേ വരുന്നുള്ളൂ, അല്ലാതെ വെള്ളം വരുന്നുണ്ടായിട്ടില്ല. കുറേ സമയം കാത്തു നിന്നിട്ട് അങ്ങനെ ഒരു ഇത് എനിക്ക് എടുക്കാൻ പറ്റിയത്. പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു 7 മണിയെല്ലാം ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു ഇതാ വീട്ടിലേക്ക് പോകാനാണ്. അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ നമ്മളെ കാബൂസ് പള്ളി. അപ്പോൾ ഇതാ നമ്മളിതാ പോകുന്നു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ നമ്മളെല്ലായിടത്തും ഈന്തപ്പനല്ലേ കാണാൻ. ഇവിടെ നമ്മൾ സലാല വന്നാൽ കാണാൻ നമ്മളെ തെങ്ങുകളാണ്.
നല്ല നാട്ടിലെ പോലെ അങ്ങനെ ഇങ്ങനെ ഒന്നും ഇട്ട് വളർത്തുന്നതെന്നല്ല, നല്ല രീതിയിൽ നല്ല സെറ്റപ്പാക്കിയിട്ട് നല്ല രീതിയിലാണ് അവർ അതിനെ ഇതാക്കി കൊണ്ടുവന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇത്രയും കണ്ടിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമ.